ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഷെമി ടേസ്റ്റി കിച്ചൺ ഇനി ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തത് ടേസ്റ്റിയായ ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഓംലെറ്റ് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്ക് വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഏത് ടൈമിലും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റിയായ ഒരു ആണ് ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വെണ്ടയ്ക്ക് വെച്ചിട്ടാട്ടോ ഞാൻ ഓംലെറ്റ് റെഡിയാക്കി എടുക്കുന്നത് ഇത്ര കേട്ടോ എടുത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഹാഫ് ഓണിയന് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഹാഫ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ ചില്ലിയാണ് അങ്ങനെ ഒരു രണ്ട് ഗ്രീൻ ചില്ലിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറിയൻ്റെ ലീഫും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിന് ശേഷം നമുക്കൊരു മൂന്ന് കോഴിമുട്ട ഇതിലോട്ട് പൊട്ടി അങ്ങനെ ഞാൻ മൂന്ന് കോഴിമുട്ട ഇതിലോട്ട് പൊട്ടി ചോദിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് അങ്ങനെ കോഴിമുട്ട പൊട്ടി ശേഷം നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതി നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒരു പാൻ വെച്ച് കൊടുക്കാം ആ പാൻ നല്ലതുപോലെ ചൂടായി വന്ന ടൈമിൽ അതിലോട്ട് കുറച്ച് കൊക്കോനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ച് നമ്മുടെ മിക്സ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ചാട്ടകം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും റെഡിയാക്കി കൊടുക്കണം റെഡിയാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ തീ സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ടേസ്റ്റായി നമ്മൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് ഏത് ടൈമിലും നമുക്ക് കഴിക്കാൻ ഒരു അടിപൊളി ഓംലെറ്റ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബബായ്